ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈദ് വ്ളോഗാണ്, നമ്മുടെ പെരുന്നാളിൻ്റെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുളിഞ്ചി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രൗൺ കളറായതിനു ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ്. പിന്നെ പലരും പല രീതിയിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കണം. അപ്പോൾ അതിനുവേണ്ടി ശർക്കര ഉരുക്കുകയാണ്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി ഇട്ടുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് റെഡിയായി. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് നാളേക്ക് ഉണ്ടാക്കുന്നത് മാർബിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ അരച്ച് വെക്കുകയാണ്. പിന്നെ മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടോ. സ്പെഷ്യൽ കേക്ക് തന്നെയാണ്. നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെരുന്നാളായാലും എങ്ങനെ ആയാലും മൈലാഞ്ചി ഇടുമല്ലോ. അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ തലേന്ന് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല പിടിച്ചും കിട്ടും. നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും. പിന്നെ പണിയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിയലാണ് കേട്ടോ. നമ്മളൊരു സദ്യ പോലെ ഉണ്ടാക്കൽ. സദ്യൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സാദാ ചോറും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി അവിയലുണ്ടാക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ചിക്കൻ പൊരിച്ച് കോരുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പെരുന്നാളിന് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരൈറ്റാണ് പഴംപൊരി. എല്ലാ പെരുന്നാളിനും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യാണ്. പിന്നെ പപ്പടം പൊരിച്ച് പൊരിക്കുന്നുണ്ട്. ഇത് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സ്പെഷ്യൽ കാബേജ് ഉപ്പേരിയാണ്. അതിലേക്ക് ഉള്ളി, പിന്നെ പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള കാബേജ് ഉപ്പേരിയാണ്. അപ്പോൾ മിക്സ് ചെയ്യാണ്. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ടും ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ എല്ലാം പൊരിച്ചെടുത്തു. പിന്നെ നമുക്ക് കൊണ്ടാട്ടത്തിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. ഉള്ളിയും സോസുകളൊക്കെ ഇട്ടിട്ടുള്ള മസാല. പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടൊക്കെ മസാലയിൽ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് ഒക്കെ റെഡിയായി. നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്നും എടുത്തിട്ടില്ല വീഡിയോ. ബാക്കിയുള്ളതൊന്നും ഉണ്ടാക്കുന്ന രസമുണ്ട്. പിന്നെ അച്ചാറ് ബീട്രൂട്ട് അച്ചാറ് പയറുപ്പേരി കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ബീഫ് വരട്ടിയത് അതുകൊണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഭക്ഷണം കഴിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാടത്തൊക്കെ ജസ്റ്റ് നടന്നതാണ്. അപ്പോൾ പാടത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ വ്യൂ കാണാൻ. മയക്കാറൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ പടക്കം പൊട്ടിച്ചിരുന്നുണ്ട് രാത്രി. അതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ. കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു അടുത്തുള്ള വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു. നല്ല രസമുള്ള ചോറാണ്.